السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. മുമ്പത്തെ ക്ലാസുകളിലായി സൂറത്തുൽ ബഖറയിലെ 48 ആയത്തുകൾ പാരായണം ചെയ്യുന്ന രൂപം, അതിലെ ചില നിയമങ്ങളൊക്കെ നാം പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയിലെ 49 ആയത്ത് മുതൽ അല്പം ചില ആയത്തുകൾ നമുക്ക് പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവരും മുസ്ഹഫ് തുറന്നു സൂറത്തുൽ ബഖറയിലെ 49 ആയത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم. وإذ نجيناكم وإذ ദാലല്ല ദാലാണ്, മാത്രവുമല്ല കൽക്കലത്ത് കൊടുക്കാനും പാടില്ല. വ ഇദ് നജ്ജൈനാക്കും എന്നാണ് ഓതേണ്ടത്. നജ്ജൈനാക്കും മിൻ, നജ്ജൈനാക്കും സുക്കൂനുള്ള മീം, മിൻ ശേഷം മീം വന്നു. ഇങ്ങനെ സാക്കിനായ മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ചെയ്യണം. ഊന്നത്തോടെയാണ് ഇദ്ഗാം ചെയ്യേണ്ടത്. നജ്ജൈനാക്കും മിൻ എന്നാണ് ഓതേണ്ടത്. മിൻ ആലി ഫിർഔൻ, ഫിർഔൻ എന്ന പദം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഫിർഔൻ എന്ന പദത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും ഓതാറുള്ളത് ഫിർഔൻ എന്നാണ്. ഫിർഔൻ അങ്ങനെ റായിനെ തഫ്ഹീമാക്കിയല്ല ഓതേണ്ടത്, തർക്കീക്കാക്കി നേരിയതായിട്ടാണ് ഓതേണ്ടത്. ഫിർഔൻ, ഫിർഔൻ എന്നാണ് ഓതേണ്ടത്. ഫിർഔന യസൂമൂനകും, യസൂമൂനക്കും സീനാണ്, സിനായി കൊണ്ട് തന്നെ ഓതുക. ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, സൂ സീനിന് ലൊമ്മാണ്, ലൊമ്മിന് ശേഷം വാവ് വന്നു, മദ്യയായ വാവ്. അങ്ങനെ മദ്യയായ വാവിന് ശേഷം ഹംസയാണ് വന്നത്. ഇങ്ങനെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ നന്നായി മദ്ദ് ചെയ്യണം. മൂന്നലിഫിൻ്റെ കദറോ മൂന്നര അലിഫിൻ്റെ കദറോ നീട്ടി പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ തരീഖ പ്രകാരം, നമ്മൾ കേരളക്കാരൊക്കെ തരീഖത്തു നഷർ പ്രകാരമുള്ള പാരായണമാണ് ചെയ്യാറുള്ളത്. ആ തരീഖ പ്രകാരം മൂന്നലിഫിൻ്റെ കദറോ മൂന്നര അലിഫിൻ്റെ കദറോ നീട്ടി പോകണം, അതാണ് ഏറ്റവും നല്ലത്. ഇത് മദ്ദക്ഷരത്തിന് ശേഷം ഹംസ ഒരേ കലിമത്തിൽ വന്നാൽ ചെയ്യുന്ന മദ്ദിൻ്റെ പേര് എന്തായിരുന്നു? മദ്ദ് മുത്തസിൽ, മദ്ദ് വാജിബ് എന്നും ഒരു പേരുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഓന്ന സമയത്ത് ഇതേപോലെയുള്ള മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വരുന്ന സ്ഥലത്തൊക്കെ നന്നായി നീട്ടിയിട്ട് തന്നെ ഓതി പഠിക്കണം. ദാലാണ്, ദാലായി പോവാൻ പാടില്ല, ദാലായിട്ട് തന്നെ ഉച്ചരിക്കണം. അബ്നാഅകും, അബ്നാഅ. ഇവിടെയും മദ്ദ് മുത്തസിലാണ്. മൂന്നലിഫിൻ്റെ കദറോ മൂന്നര അലിഫിൻ്റെ കദറോ നീട്ടിയിട്ട് തന്നെ ഓതുക. ويستحيون نساءكم. ويستحيون ويس سين ويستحيون. ഇങ്ങനെ ഓരോ ഹർഫുകളും
അക്ഷരസ്ഫുടതയോടെ ഓതി പഠിക്കണം. വയസ്തഹ്യൂന നിസാഅകും നിസാഅകും. ഇവിടെയും ഏത് മദ്ദാണ്? മദ്ദ് മുത്തസിൽ. കാരണം മദ്ദക്ഷരത്തിന് ശേഷം ഹംസ അതേ കലിമത്തിൽ വന്നു. വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അദീം. വഫീ ദാലികും, വഫീ ദാലികും എന്ന് ദാലല്ല, ദാലായിട്ട് തന്നെ ഓതണം. വഫീ ദാലികും ബലാ ദാലികും ദാലികും. സുക്കൂനുള്ള മീമാണ്. ശേഷം ബാ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ബാ വന്നാൽ ഇഖ്ലാബായിരുന്നു. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാലോ ഇഖ്ലാബാണോ? ഇഖ്ലാബല്ല, ഇഖ്ഫ ആണ്. മറച്ചു മണിച്ചു കൊണ്ടാണ് ഓതേണ്ടത്. വഫീ ദാലികും ബലാ. അതേപോലെ ബലാ എന്ന പദത്തിലും മദ് മുത്തസ്സിലാണ്. നന്നായി മദ് ചെയ്തുകൊണ്ട് തന്നെ ഓതണം. വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അദീം. മിർ റബ്ബികും, മിൻ റബ്ബികും എന്നല്ല, മിർറ. കാരണം എന്താണ്? ഇവിടെ സാക്കിനായ നൂനിന് ശേഷം റ ആണ് വന്നത്. ഇദ്ഗാം ബിലാ ഗുന്ന, ഉന്നത്തു കൂടാതെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. മിർ റബ്ബികും അദീം. അടുത്ത ആയത്ത്, വഇദ് ഫറഖ്ന ബികും അൽബഹ്റ ഫഅൻജൈനാകും വഅഗ്റഖ്ന ആല ഫിർഔന വഅൻതും തൻദുറൂൻ. വഇദ് ഫറഖ്ന, വഇദ് എന്ന പദത്തിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ദാല് ദാലായി പോവാൻ പാടില്ല, അതോടൊപ്പം ദാലിൽ കൽക്കലത്തുണ്ടാവാനും പാടില്ല. വ ഇദ് എന്ന് തന്നെ ഉച്ചരിക്കണം. ഫറഖ്ന ഫറ ഖഫ്, ഫറഖ്ന എന്ന് തന്നെ ഓതണം. ഫറഖ്ന ബികും, വ ഇദ് ഫറഖ്ന ബികുമുൽ ബഹ്ർ, ബഹ് ഹ ആണ്. ഫഅൻജൈനാകും, ഫഅൻജൈനാകും. സുക്കൂനുള്ള നൂനിന് ശേഷം ജീമാണ്. ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. വഅഗ്റഖ്ന ആല ഫിർഔൻ. വഅഗ്റഖ്ന, വഅഗ്റഖ്നിൽ കൽക്കലത്ത് കൊടുക്കാതെയാണ് ഓതേണ്ടത്. വഅഗ്റഖ്ന ആൽ. ഇവിടെയും മദ്ദക്ഷരത്തിനു ശേഷം ഹംസയാണ് വന്നത്. നന്നായി മദ് ചെയ്ത് ഓതുന്നതാണ് ഏറ്റവും നല്ലത്. ഫിർഔൻ, ഫിർഔൻ, ഫിർഔൻ എന്നായി പോവാൻ പാടില്ല. റായിൽ തർക്കീക്ക് കൊടുക്കണം, നേരിയതായ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. വഅൻതും തൻദുറൂൻ. വഅൻതും, സുക്കൂനുള്ള നൂനിന് ശേഷം ത ആണല്ലോ, അതുകൊണ്ട് ഇഖ്ഫാ ചെയ്യണം. ചിലരൊക്കെ ഇവിടെ ഓതാറുള്ളത് വ അൻതും എന്നാണ്. വ അൻതും, അങ്ങനെയല്ല, വ അൻതും എന്നാണ്. തൻദുറൂൻ, ഈ പദത്തിലും ഇഖ്ഫാ ചെയ്തുകൊണ്ട് ഓതണം. അടുത്ത ആയത്ത്, വ ഇദ് വഅദ്ന മൂസ അർബഈന ലൈലത്തൻ സും اتخذتم العجل. واذ وعدنا, واذ ذال الخلقلت ഉണ്ടാവാൻ പാടില്ല. واذ എന്ന് ദാലായി പോവാനും പാടില്ല, ദാലായിട്ട് തന്നെ ഓതണം. واذ وعدنا وعين ആണ്, അങ്ങനെ തന്നെ ഉച്ചരിക്കണം. موسى 40. ഇവിടെയും നന്നായി മദ് ചെയ്തുകൊണ്ട് തന്നെ ഓതുക. ലൈലതൻ സുമ്മ
اتخذتم العجل ليلة سو മണിക്കണം. സുമ്മ മണിക്കണം. പിന്നെ ഇവിടെയുള്ള സാ സീനായി പോവാൻ പാടില്ല. സുമ്മ എന്നല്ല, സാ നാവിൻ്റെ തല മേലെ മുൻപല്ലുകളുടെ താഴേ അറ്റത്താണല്ലോ തൊടേണ്ടത്. അങ്ങനെയല്ല സാ ഉച്ചരിക്കേണ്ടത്, ആ രൂപത്തിൽ തന്നെ ഉച്ചരിക്കണം. സുമ്മത്തഖദ്തുമുൽഐജിൽ, ഇവിടെയുള്ള ജീമിൽ കൽക്കലത്ത് കൊടുക്കണം. കാരണം കൽക്കലത്തിൻ്റെ ഹർഫിൽപ്പെട്ട ഹർഫാണ് ജീം. മിൻ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ മുസ്ഹഫിലേക്ക്. മിൻ സുക്കൂനുള്ള നൂന്, തൊട്ടുശേഷം ബാ ആണ് വന്നത്. ഇങ്ങനെ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ബാ വന്നാൽ ആ സാക്കിനായ നൂനിനെ അല്ലെങ്കിൽ തൻവീരിനെ മീമാക്കി മറിച്ചു മണിച്ചുകൊണ്ടാണ് ഒതേണ്ടത്. ഇഖ്ലാബ് എന്നാണ് അതിന് പറയുക. നിങ്ങൾക്കറിയാം ഇഖ്ലാബ് മറിച്ചു കൊണ്ട് ഒതുക. സാക്കിനായ നൂനിനെയും തൻവീനെയും മീമാക്കി മറിച്ച് മണിച്ചുകൊണ്ട് ഓതുന്നതിനാണ് ഇഖ്ലാബ് എന്ന് പറയുക. വിശുദ്ധ ഖുറാനിൽ ഈ രൂപത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഓതണം. ചിലരിവിടെ ഓതും മിൻ ബാദിഹി എന്നതും. മിൻ ബാദി ആ പാരായണം ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. ഇഖ്ലാബ് തന്നെ ചെയ്തുകൊണ്ട് ഓതണം. വഅൻതും ളാലിമൂൻ. വഅൻതും വഅൻതും, ഇവിടെയും സുക്കൂനുള്ള നൂനിന് ശേഷം താ ആണ്, ഇഖ്ഫാ ചെയ്യണം. ളാലിമൂൻ ളാലിമൂൻ, മുസ്ഹഫിലേക്ക് നോക്കാതെ ചിലരോട് ളാലിമൂൻ എന്നതിലെ ളാ ആണോ അല്ലെങ്കിൽ ളാദാണോ എന്ന് ചോദിച്ചാൽ പലരും പറയും ളാ ആണ്, ചിലർ പറയും ളാദാണ്. അതുകൊണ്ട് തന്നെ മുസ്ഹഫിലേക്ക് നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ, ഇവിടെ ളാ ആണ്. ളാഇൻ്റെ മഖ്റജ് വേറെയാണ്, ളാദിൻ്റെ മഖ്റജ് വേറെയാണ്. ളാ ആയിട്ട് തന്നെ നാം ഓതണം. വഅൻതും ളാലിമൂൻ. അടുത്ത ആയത്ത്, സുമ്മ അഫൗനാ അൻകും മിം ബഅദി ദാലിക ലഅല്ലകും തശ്കുറൂൻ. സുമ്മ അഫൗന, സുമ്മ സാണ്, സീനായി പോവാൻ പാടില്ല. അഫൗന ഐൻ, അഫൗന അൻകും, അൻകും എന്നല്ല, ഇഖ്ഫാ ചെയ്യണം. മിം ബഅദ് അൻകും, മിം ബഅദ് ഇവിടെയൊക്കെ മണിക്കണം. അൻകും സുക്കൂനുള്ള മീം, തൊട്ടുശേഷം മീം വന്നു. ഉന്നത്തോടെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. മിം ബഅദ്, തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള സുക്കൂനുള്ള നൂനിനെ മീമാക്കി മറിച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. മിം ബഅദ് ദാലിക്, ദാലിക് ദാലാണ്, ദാലായി പോവാൻ പാടില്ല. ലഅല്ലകും തശ്കുറൂൻ, ലഅല്ലകും തശ്കുറൂൻ, ലഅല്ലകും ഐന, തശ്കുറൂൻ ഷീൻ. ഷീൻ ഉച്ചരിക്കുമ്പോൾ മുമ്പൊക്കെ പറഞ്ഞതാണല്ലോ തഫശ്ശി, കാറ്റ് പരക്കണം, അങ്ങനെയാണ് ഓതേണ്ടത്. അടുത്തായത്, വഇദ് ആതൈന മൂസൽ കിതാബ വൽ ഫുർഖാന ലഅല്ലകും തഹ്തദൂൻ. വഇദ് ആതൈന, വഇദ് ദാലിൽ ഖൽഖലത്തുണ്ടാവാൻ പാടില്ല, ദാലി ദാലായി പോവാനും പാടില്ല. വഇദ് എന്ന് തന്നെ ഓതണം. وَإِذْ آتَيْنَا آتَيْنَا مُوسَى الْكِتَابَ, مُوسَى سِينَانَ الْكِتَابَ تَاءَ وَالْفُرْقَانَ وَالْفُرْ എന്ന് പറയുന്ന അറായിൽ അല്പം കൽക്കലത്ത് കൊടുങ്ങാറുണ്ട്. ചിലരുടെ പാരായണത്തിൽ കൽക്കലത്ത് കൊടുക്കാതെയാണോ വേണ്ടത്?
والفرقان لعلكم لعلكم عين شدكرم تهتدون تهتدون നമ്മൾ ഈ ഓതിയ ഇത്രയും ആയത്തുകൾ ഇതേപോലെ ഓതി പഠിക്കണം. ഒരുപാട് നിയമങ്ങളൊക്കെ നാം ഇന്ന് പറഞ്ഞു. ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഇതേ രൂപത്തിൽ ഓതി പഠിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി നമുക്ക് ഒന്നിച്ച് ഓതി പഠിക്കാം. മുമ്പൊക്കെ പറഞ്ഞതുപോലെ ഓരോ ആയത്തുകളും രണ്ട് തവണ ഓതും. ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ നിങ്ങളും ഓതണം. أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وفي ذلكم بلاء من ربكم عظيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون ثم عفونا عنكم من بعد ذلك لعلكم تشكرون ثم عفونا عنكم من بعد ذلك لعلكم تشكرون وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون
وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ. ഇത്രയും ആയത്തുകളും അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് ഇതേപോലെ ഓതി പഠിക്കണം. സൂറത്തുൽ വാഖിഅയിലെ 57 ആയത്തുകൾ നാം ഹിഫ്ലാക്കിയതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സൂറത്തുൽ വാഖിഅ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ധാരാളം നാം ഓതുന്ന, പതിവായി നാം ഓതുന്ന സൂറത്താണല്ലോ. അതിനാൽ തന്നെ തീരെ തെറ്റുകൂടാതെ ഹിഫ്ലാക്കി പഠിക്കണം. ഇൻഷാ അല്ലാ, ഹിഫ്ലിലെ പുതിയ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. മുമ്പ് കഴിഞ്ഞ ആയത്തുകൾ ഒന്നുകൂടി ക്ലിയറായിട്ട് പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.